തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കി കിടത്തി മോഷണം. വീട്ടുജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിനി ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നുവെന്ന് പോലീസ്. പിന്നിൽ അഞ്ചംഗ സംഘമെന്നും കണ്ടെത്തൽ. രണ്ടു പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോഴാണ് ഈ കവർച്ച നടന്നത്? എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ബാക്കിയുള്ള മൂന്ന് പേരെ പറ്റി എന്തൊക്കെ സൂചനകൾ? ആര്യ, തിരുവനന്തപുരം വർക്കല ഹരിഹരപുരം എൽ പി സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് ആസൂത്രിതമായ മോഷണം നടന്നത്. ഈ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ഈ മോഷണം. ഹരിഹരപുരം ലൈം വില്ലയിൽ ശ്രീദേവി അമ്മ എന്ന 74-കാരിയുടെ വീടാണിത്. ഇവിടെ ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോം നഴ്സായ സിന്ധുവുമാണ് ഉണ്ടായിരുന്നത്. മൂന്നുപേരെയും മയക്കിക്കിടത്തി സ്വർണവും പണവും അപഹരിക്കുകയായിരുന്നു. ഈ വീട്ടിൽ കഴിഞ്ഞ 15 ദിവസമായി ഒരു നേപ്പാളി സ്വദേശിയായ യുവതി വീട്ടുജോലിക്കായി എത്തിയിരുന്നു. ഈ യുവതിയുടെ നേതൃത്വത്തിലാണ് മോഷണം നടന്നതെന്നാണ് അയിരൂർ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ചൊവ്വാഴ്ച രാത്രിയിൽ ശ്രീദേവി അമ്മയുടെ വിദേശത്തുള്ള മകൻ ഭാര്യ ദീപയെ ഫോണിൽ വിളിച്ചു. നിരന്തരം വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധുവിനെ ഈ മകൻ വിളിക്കുകയാണ്, അവിടെ വീട്ടിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. തുടർന്ന് ഈ ബന്ധു വന്ന് നോക്കുമ്പോഴാണ് 4 പേർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടത്. തുടർന്ന് ബഹളം വെച്ച് നാട്ടുകാരെയൊക്കെ കൂട്ടി വീട്ടിനകത്ത് കയറുമ്പോൾ ശ്രീദേവി അമ്മയും മരുമകളും ഹോം നഴ്സും ബോധരഹിതരായി കിടക്കുന്നതാണ് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ വീടിൻ്റെ മതിലുള്ള കമ്പിവേലിയിൽ കുരുങ്ങി ഒരാൾ കിടക്കുന്നത് കണ്ടു. അയാൾ ഈ മോഷ്ടാക്കളുള്ള ഒരാളായിരുന്നു. അയാളെ പരിശോധിക്കുമ്പോൾ അയാളുടെ ബാഗിൽ സ്വർണവും പണവും ഉണ്ടായിരുന്നു. പിന്നീട് വിശദമായ പരിശോധന നാട്ടുകാർ നടത്തി. തുടർന്ന് രാവിലെയോടെ മറ്റൊരാളെ കൂടി ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ ഈ മോഷണ സംഘത്തിൽ പിടികൂടിയിരിക്കുന്നത്. ഇവരെ അയിരൂർ പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടുപേരെ കൂടി കിട്ടാനുണ്ട്. ഈ വീട്ടുജോലിക്ക് ഇരിക്കുന്ന യുവതി അടക്കമുള്ളവരെയാണ് ഇനി കിട്ടാനുള്ളത്. CCTV പരിശോധിക്കുമ്പോൾ 4 സംഘം ഈ വീടിൻ്റെ സമീപത്തൊക്കെ കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ആസൂത്രിതമായ ഒരു മോഷണം എന്ന നിലയിൽ തന്നെയാണ് അയിരൂർ പോലീസ് കാണുന്നത്. ഈ മോഷണത്തിന് വേണ്ടിയാണ് യുവതി ഈ വീട്ടിൽ ജോലി സമ്പാദിച്ചതെന്ന് വേണം കരുതാനെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ നേപ്പാൾ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസിന് അനുമാനങ്ങളുണ്ട്. ഏതായാലും വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഈ നഷ്ടപ്പെട്ട പണവും സ്വർണവും ഒരാളുടെ പക്കൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. എത്രത്തോളം സ്വർണവും പണവും ഇവർ മോഷ്ടിച്ചു എന്നുള്ളത് കാര്യം വ്യക്തമല്ല. ഈ വീട്ടിൽ ഈ അക്രമത്തിനിരയായ 3 പേരും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആര്യ, തിരുവനന്തപുരം വർക്കലയിലാണ് വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം നടന്നത്. വീട്ടുജോലിക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിനി ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇതിന് പിന്നിൽ ഒരു അഞ്ചംഗ സംഘം എന്നാണ് കണ്ടെത്തൽ. അതിൽ 2 പേർ ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിലായിട്ടുണ്ട്. രാത്രി തന്നെ ഒരുത്തന ഇവിടെ അടുത്ത് തന്നെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മതിലിയാടി സമയത്ത് കമ്പിയിൽ കുരുങ്ങി കാല് കുരുങ്ങിയിട്ട് വീണായിരുന്നു അവിടെ. അങ്ങനെ അവനെ രാത്രി തന്നെ കിട്ടിയായിരുന്നു. വെളുപ്പിന് ഒരാളെ കൂടെ കിട്ടി, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പം 4 പേരുണ്ടെന്ന് അറിഞ്ഞ് അവർ. പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണുമുണ്ട്, അവർ നേപ്പാളുകാരാണ്. അപ്പോൾ ആ പെണ്ണാണ് അവർക്ക് ഇത് കൊടുത്തതെന്നാണ് അറിഞ്ഞത്. പ്രദേശവാസിയായ ശ്രീജിത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്.